നമസ്കാരം. കൊല്ലം ഇത്തിക്കര പാലത്തിന് സമീപം ഇന്നലെയുണ്ടായ അപകടത്തിൽ 3 ജീവനുകളാണ് പൊലിഞ്ഞത്. KSRTC ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും മാത്രമല്ല, ആ ബസ്സുമായി കൂട്ടിയിടിച്ച ലോറിയുടെ ഡ്രൈവറും മരിച്ചു. മലബാറിലെ ജില്ലകളിൽ നിന്നും ബാംഗ്ലൂരും ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന KSRTC ബസ്സുകൾ ഓടിക്കുന്നത് 12, 15, 20 മണിക്കൂർ ഓടിക്കുന്നത് ഒരേ ഒരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്, അങ്ങനെ അപകടമുണ്ടാവും. ഇന്നലെ ഇത്തിക്കര പാലത്തിൽ 3 ജീവനുകൾ പൊലിഞ്ഞത് ഒരു KSRTC ഡ്രൈവർ ദീർഘ ദൂരം ഓടിച്ച് താമരശ്ശേരി മുതൽ ഓടിച്ച് വന്ന് ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. ഈ അനീതി അല്ലെങ്കിൽ ഈ തെമാടിത്തരം അവസാനിപ്പിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ. ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കും, ആരാണ് ഇതിനുത്തരവാദി? KSRTC മാനേജ്മെന്റ് അല്ല, തൊഴിലാളികൾ തന്നെയാണ്. വളരെ സീനിയറായ ജീവനക്കാരാണ് ഇതിൽ കണ്ടക്ടറായും ഡ്രൈവറായും വരുന്നത്. കണ്ടക്ടർമാർക്ക് സുഖമാണ്, മിക്ക ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരിക്കും, അവർക്ക് ഇരുന്നുറങ്ങിയാൽ മതി. ഡ്രൈവർമാർക്ക് സുഖമില്ല. പക്ഷേ ഒരു ഡ്രൈവർ ഡബിൾ ഡ്യൂട്ടിയോ ട്രിപ്പിൾ ഡ്യൂട്ടിയോ എടുത്താൽ വരുന്ന ദിവസങ്ങളിൽ അധികം അവധി കിട്ടുന്നത് കൊണ്ട് അവർ ബോധപൂർവം എടുക്കുന്നു, ജീവൻ അവസാനിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് അന്ത്യം കുറിക്കുകയാണ് ടോമിൻ ജെ തച്ചങ്കരി. തച്ചങ്കരിയുടെ സ്പീഡിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ വിഷയം ഉണ്ടായ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടായി. പത്രസമ്മേളനം നടത്തി തച്ചങ്കരി. എന്താണ് ഡബിൾ ഡ്യൂട്ടിയെന്നും എന്തുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കി. ഈ ഡ്രൈവർ അതല്ല, ഡ്രൈവറുടെ പ്രശ്നം അയാൾ ഇത് മുഴുവൻ ഓടിക്കണം. അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ കണ്ടക്ടർ കേസിൽ ഡ്രൈവർ ആദ്യം ഓടിക്കുന്നു, 7 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ മാറി ഇവിടെ തിരിച്ചു വരുന്നു, പിന്നെ ഇവിടെ ഇരുന്ന കണ്ടക്ടറായിട്ട് പോരുന്ന ഡ്രൈവർ അവിടെ പോരുന്നു, ആൾ ഓടിക്കുന്നു. ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ട്രെയിനിങ് വരണം. പിന്നെ ഇതിന് ശേഷമുള്ള കണ്ടക്ടറുടെ മെയിൻ പരിപാടി, ഈ ടിക്കറ്റ് കൊടുത്താൽ അവർ ഫോൺ വിളിക്കും, ഏതാ നിങ്ങൾ വണ്ടി ഇവിടെ വരുത്തി, അതിന് ആൻസർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കണ്ടക്ടറുടെ ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ RTC ഉണ്ടാക്കിയത് മുഴുവനും നമ്മൾ ഈ കേരളത്തിലും കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ വലിയ കടക്കണയിൽ നിന്ന് മാറാൻ കഴിയൂ. മരിച്ചുപോയ 3 പേരുടെയും കുടുംബത്തെക്കുറിച്ച് വളരെയേറെ വ്യാകുലതയോടുകൂടിയാണ് ടോമിൻ ജെ തച്ചങ്കരി സംസാരിച്ചത്. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് അദ്ദേഹവുമായി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് വേദന പറഞ്ഞിരുന്നു. ആ മരിച്ച അപകടത്തിൽപ്പെട്ട് തല ചിതറി തലച്ചോറ് വെളിയിൽ വന്ന കണ്ടക്ടറെയും ഡ്രൈവറെയും കണ്ടതിൻ്റെ ഷോക്കും വേദനയും അദ്ദേഹത്തിന് മാറിയിട്ടില്ല, ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് തച്ചങ്കരി രാവിലെയും പറഞ്ഞിരുന്നു. ഇങ്ങനെ അത് മറ്റേ അത് ഞങ്ങൾക്കൊക്കെ ഇതിന്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടല്ലോ ഇത് കാണാനേ, എന്റെ പ്രൊഫഷൻ കൊണ്ട്. അയ്യോ ഇത് ഭീകരമാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ കിടന്ന് ഉച്ചക്ക് രാവിലെയാണ് പോയത്, ഉച്ചയ്ക്ക് വരെ കിടന്ന് ഇവിടെ ഞാൻ ഇങ്ങനെ ഓക്കപ്പെടാതെ കിടന്നു. ഇത് ഭീകര സ്ഥിതിയാണ്. എന്ത് വില കൊടുത്തും നമുക്കിപ്പോ ഒരു അധികാരം ഒരു ചാൻസും കിട്ടിയപ്പോൾ ഞാൻ അവർക്ക് ഒരു മാസം മുമ്പ് ഞാനിത് ചെയ്തിരുന്ന രണ്ടുപേരും ജീവിച്ചിരിക്കുമായിരുന്നു. ഒടുവിൽ ടോമിൻ ജെ തച്ചങ്കരി പറയുകയാണ്, ഒരു കാരണവശാലും ഇനി ഒരു ജീവൻ പോലും പൊലിയാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ചിങ്ങം 1-ാം തീയതി, ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ, ചിങ്ങം 1-ാം തീയതി മുതൽ ഡബിൾ ഷിഫ്റ്റ് സമ്പ്രദായം അവസാനിപ്പിക്കുകയാണ്. മുംബൈ KSRTC ശ്രമിക്കുന്നതാണ് ഡബിൾ ഷിഫ്റ്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ജീവനക്കാർ അതിന് സമ്മതിക്കുന്നില്ല. കാരണം മുതിർന്ന കണ്ടക്ടർമാരും മുതിർന്ന ഡ്രൈവർമാരുമാണ് ഇതിന്റെ ഭാഗം. അവർക്ക് ആവശ്യത്തിലധികം അവധി ലഭിക്കും ഒരു ഡബിൾ ഡ്യൂട്ടി എടുത്താൽ. അത് അവസാനിപ്പിക്കുകയാണ് എന്ന് തീർത്തു പറഞ്ഞു. എന്ത് സംഭവിച്ചാലും ഏതവൻ എതിർത്താലും അത് അവസാനിപ്പിക്കുകയാണ്. ഒരു ജീവൻ പോലും പൊലിയാൻ സമ്മതിക്കുന്നില്ല. തച്ചങ്കരി പറയുകയാണ്, ഇത് കുറ്റബോധം തോന്നുന്നു. നേരത്തെ ഒരാഴ്ച മുൻപ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഈ 3 ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് തച്ചങ്കരി പറയുന്നത്. ഞാൻ വീണ്ടും ഇന്നലെ മരിച്ചവരുടെ കുടുംബങ്ങളിലെ ഒരു കഥ പറയുകയാണ്. 4 വയസ്സുള്ള ഒരു കൊച്ചാണ് കണ്ടക്ടർക്ക് ഉള്ളത്. ദൂരപ്രദേശത്ത് വിദൂര പ്രദേശത്ത് ഒറ്റപ്പെട്ട് വളരെ ദരിദ്രമായിട്ടുള്ളൊരു വീട്ടിലാണ് ആ സ്ത്രീ ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞത്. തമിഴ്നാട്ടിലുള്ള മുരുകൻ്റെ വിശേഷം എനിക്കറിയില്ല. 47 വയസ്സുള്ള ഡ്രൈവറുടെ വിശേഷങ്ങളും ഇതിനോട് തന്നെ തുല്യമായിരിക്കും. അവരുടെയൊക്കെ കുടുംബം അനാഥമായി. KSRTCയുടെ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നെന്ന് CMD എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് തുടരാൻ അനുവദിക്കില്ല. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപുണ്ടായിരുന്ന ആ ഡബിൾ ഡ്യൂട്ടിയുടെ പേരിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവർക്ക് 12 മണിക്കൂറോ 15 മണിക്കൂറോ യാത്ര ചെയ്ത് ഉപയോഗിച്ചാൽ 3 ഷിഫ്റ്റ് കിട്ടുകയാണ്. ഡബിൾ ഡ്യൂട്ടി എന്ന് പറയുന്ന 3-4 ഷിഫ്റ്റുകയാണ്. വരുന്ന ദിവസങ്ങളിലൊക്കെ അവധിയാണ്. അത് മുഴുവൻ കൈവശപ്പെടുത്തിയിരുന്ന യൂണിയൻ നേതാക്കന്മാരും മുതിർന്ന കണ്ടക്ടർമാരുമായിരുന്നു. അത് ഇനി അനുവദിക്കാൻ പാടില്ല. അത്
തീർക്കാനായി തച്ചങ്കരി തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി തുടങ്ങുന്നു. സെപ്റ്റംബർ 1-ന് മുൻപ് ഇത് പൂർത്തിയാകും. സെപ്റ്റംബർ 1 കഴിയുന്നതോടുകൂടി എല്ലാ ദീർഘദൂര ബസ്സുകളിലും, പ്രത്യേകിച്ച് അത് പറയുന്നത് 6.5 മണിക്കൂറെങ്കിലും ഈ രാത്രി യാത്രയുള്ള എല്ലാ ബസ്സുകളിലും ഇനി കണ്ടക്ടറും ഡ്രൈവറോട് ഒരാളായിരിക്കും. എന്താണ് ഈ കണ്ടക്ടർ കം ഡ്രൈവർ എന്ന് തച്ചങ്കരി വ്യക്തമായി പറയുന്നുണ്ട്. ഡ്രൈവർ കം കണ്ടക്ടറിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്, രണ്ടുപേരും ഡ്രൈവറായിരിക്കും. ആ ഡ്രൈവറിൽ ഒരാൾ ആദ്യം ഓടിക്കും, ഓടിച്ചു കഴിഞ്ഞ് പകുതി സമയം കഴിയുമ്പോൾ ആ ഡ്രൈവർ മാറി കണ്ടക്ടറുടെ. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനം, ഇങ്ങനെയുള്ള മിക്കവാറും ബസ്സുകളിലെല്ലാം 80% അല്ലെങ്കിൽ 70% ഓൺലൈൻ ബുക്കിംഗാണ് ദീർഘദൂരം. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ 6-ഓ 7-ഓ 8-ഓ ടിക്കറ്റേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ആൾക്കാർ കയറിയാൽ തന്നെ. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഈ ഡ്രൈവർ കണ്ടക്ടറുടെ പ്രോഗ്രാം കഴിയും. ഇപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ബസ്സാണെങ്കിൽ ആ ബാംഗ്ലൂർ പോകുന്ന ബസ്സേ കണ്ടക്ടറാകാൻ വലിയ ഇടിയാണ്. കാരണം എന്താ, അതിൻ്റെ 90% ബുക്ക്ഡാണ്. തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മറ്റേത് ഉദ്യോഗസ്ഥനേക്കാളും മുൻപിലാണ് ടോമിൻ ജെ തച്ചങ്കരി. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്നലെ 3 ജീവനുകൾ പൊലിഞ്ഞു, ആ വേദനകൾ കണ്ടു. അതിലൊരാൾ സുഭാഷ് എന്ന് പറയുന്ന കണ്ടക്ടർ, ഒരു മാധ്യമ പ്രവർത്തകനാണ്. 6 കൊല്ലം പത്രത്തിൽ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗം ആഗ്രഹിച്ച് കയറിയതാണ്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. കുഞ്ഞ് 4 വയസ്സുള്ള ഒരു കൊച്ചാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ ദാരുണമായ അനുഭവമാണ്. എന്തായാലും ഇത്തരം ഒരു അതിക്രമം അവസാനിപ്പിക്കാൻ ജീവനക്കാരെ കൊണ്ട് രാവും പകലും ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇനീഷ്യേറ്റീവിലാണെങ്കിലും ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ജീവൻ പൊലിക്കുന്ന സമ്പ്രദായം തച്ചങ്കരി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ മാറ്റമാണ്. എങ്ങനെയാണ് ടോമിൻ ജെ തച്ചങ്കരി KSRTC നന്നാക്കുന്നത് എന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് KSRTC മാറ്റം. ഇതിനെ ഉദ്യോഗസ്ഥന്മാർ എതിർക്കാം, ഇതിനെ യൂണിയൻകാർ എതിർക്കാം. ഇതിന് ജീവൻ പോയാലും യൂണിയൻകാർക്ക് അവരുടെ സംഘടനയാണ് വലുത്. അതുകൊണ്ട് അവർ പറയും, പറ്റത്തില്ല, ഞങ്ങൾക്ക് 3-4 ദിവസം ഇങ്ങനെ സുഖമായി ജീവിക്കേണ്ടതാണ്, ഇതിനെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് തച്ചങ്കരി വഴങ്ങുകയില്ല. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിന് ആവശ്യമാണ്.